ഹൈവ വെൽക്കം ബാക്ക് ട്രിപ്പ് മല്ലു. ഷമീറാണ്. അപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇനി നേരെ കർണാടകയിലേക്കാണ്. അപ്പം നമ്മുടെ സുഹൃത്ത് ജാഫറാണ്, അദ്ദേഹം നമ്മളിപ്പോൾ കർണാടക സ്റ്റേറ്റിലേക്ക് കടത്തിവിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. അപ്പം ഞങ്ങൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഒരു നേരെ ഇതിലേ കൂടിയല്ല, കുറച്ച് നമ്മൾ മലയോര ഹൈവേ പിടിച്ചിട്ട് പോകാമെന്ന് ജാഫർ ഭായി പറയുന്നൊരു വ്യത്യസ്തമായ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണാം. ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ യാത്രക്ക് മുന്നോടിയായിട്ട് ഞാൻ വാക്സിൻ എടുത്തു. ഇപ്പോൾ RT-PCR സർട്ടിഫിക്കറ്റ് എല്ലാം കയ്യിൽ കരുതിയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരില്ല. നല്ല ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള യാത്രയാണ്. അപ്പം നമ്മുടെ ഈ യാത്ര എന്നു പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കേരള ടു കാശ്മീർ അല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കേരള ടു കാശ്മീർ പോകാനാണെങ്കിൽ എനിക്ക് മംഗലാപുരം പോയിട്ട് പെട്ടെന്ന് കാശ്മീരേക്ക് എത്താൻ പറ്റും. കാരണം നമുക്ക് മംഗലാപുരത്ത് നിന്ന് ചിലപ്പോൾ ബോംബെയിലൊക്കെ ഒറ്റ ലോറി തന്നെ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ നമ്മുടെ യാത്ര എന്നുദ്ദേശിച്ചത് നമുക്ക് പോസിബിളായിട്ട് പോകാൻ പറ്റുന്ന ഇന്ത്യയിലെ മാക്സിമം ഡിസ്ട്രിക്റ്റുകൾ, എല്ലാ ഡിസ്ട്രിക്റ്റും തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സിമം ഡിസ്ട്രിക്റ്റുകൾ കവർ ചെയ്തിട്ടുള്ള യാത്ര എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളെ ഈ യാത്ര. ഇപ്പോൾ ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പം മംഗലാപുരം ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് കൊടക്, മൈസൂർ അങ്ങനെ ആ ഭാഗത്തൊക്കെ പോയിട്ട് ബാംഗ്ലൂർ, ബാംഗ്ലൂർ റൂറൽ കഴിഞ്ഞിട്ട് വീണ്ടും അതുവഴി ചുറ്റി ഹാസന് ചിക്ബൽ അതുവഴി വന്നിട്ട് നേരെ മംഗലാപുരത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഉടുപ്പിയിലാണ് നമ്മൾ എത്തുക. ഉടുപ്പിയിൽ നിന്ന് വീണ്ടും നമ്മൾ അതിലേക്ക് കൂടി കറങ്ങിയിട്ട് ബാംഗ്ലൂരിന് തൊട്ടപ്പുറം തന്നെ എത്തുക. അപ്പം ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇന്ത്യയിൽ ഒരു ഹാഫ് പോർഷൻ ഇങ്ങനെ റൗണ്ട് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ചൊരു ഹാഫ് പോർഷനും എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാലേ നമുക്ക് എല്ലാ ജില്ലകളും കവർ ചെയ്യാൻ പറ്റൂ. ഈ ജില്ലകൾ കവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളെ യാത്ര ഷോർട്ട് ഷോർട്ട് യാത്ര ആയതുകൊണ്ട് ലോറിയിലുള്ള യാത്രയിലും വളരെ കുറച്ച് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. വണ്ടി കിട്ടാനുള്ള ബുദ്ധിമുട്ട് കുറച്ച് കൂടുതലാണ് ഉള്ളോട്ടാകുമ്പോൾ. ഹൈവേയിലാകുമ്പോൾ നമുക്ക് ലോറികളും കാര്യങ്ങളൊക്കെ പോസിബിളായിരിക്കും. നമ്മൾ നല്ല ഭംഗിയായിട്ട് യാത്രയും കൊണ്ട് മുന്നോട്ട് പോയാണ്. നല്ല മനോഹരത, ആകാശമൊക്കെ എന്ത് രസമാണ് നോക്കി. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഇതെല്ലാം കൊടുക്കുന്ന വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. നമ്മൾ ബാക്കി ആഫ്റ്റർ അങ്ങോട്ടുള്ളതെല്ലാം മാക്സിമം ലൈവ് വോയിസ് തന്നെയാണ് കൊടുക്കുന്നത്. നല്ല വയലൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു യാത്ര. അങ്ങനെ നമ്മൾ കർണാടകത്തിലേക്ക് കയറി. ഒരു ചെറിയ ഊടുവഴിയാണ്, വെറൈറ്റി കാഴ്ചകൾ കണ്ട് കർണാടകത്തിലേക്ക്. എന്താ സ്ഥലത്തിൻ്റെ പേര്? മഞ്ഞനാട്. മഞ്ഞനാട് നമുക്ക് കിട്ടിയ ആദ്യത്തെ ചെറിയൊരു ടൗൺ അല്ലേ? ഗ്രാമം എന്നോ ടൗൺ എന്നോ എന്തെങ്കിലും പറയാം. മഞ്ഞനാടി അപ്പം ഞങ്ങൾ തെർലക്കട്ട എത്തി. അപ്പോൾ ജാഫർ കന്നയുടെ തെർലക്കട്ടയെ കൊണ്ട് ഇറക്കിയേക്കുന്നത് കർണാടകയിലാണ്. ഇവിടെ എനപ്പ ഹോസ്പിറ്റൽ, ഫേമസ് ആയ എനപ്പ ഹോസ്പിറ്റലിൻ്റെ എല്ലാം ഏകദേശം അടുത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ മംഗലാപുരത്തേക്ക് ഞാൻ ഏതായാലും പോകുന്നില്ല. മംഗലാപുരം എല്ലാവരും കണ്ടതല്ലേ. അപ്പം നമ്മുടെ പരിപാടി നേരെ ഞാനിവിടെ നിന്ന് പുത്തൂർ സുല്യ വഴി കൊടക് വഴി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് പുത്തൂരേക്ക് നമുക്ക് ഏതെങ്കിലും വണ്ടി കിട്ടുമെന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് നോക്കാം. അപ്പം ജാഫർക്കെ വിടുകയെന്ന്. അതുപോലെ നമ്മളെ ബാഗും നമ്മൾ കുറേ സാധനം ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം വെയിറ്റ് താങ്ങുന്നില്ല. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നമ്മുടെ പഴയ റൂമിൽ അവിടെ കൊണ്ട് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പുള്ളിയുടെ കയ്യിൽ കൊടുത്തു വിട്ടു. അപ്പോൾ നമ്മുടെ ഒരുപാട് സാധനങ്ങളൊന്ന് തിരിച്ചു വിട്ടു, കാരണം ഒരുപാട് വെയിറ്റ്. ഇപ്പോൾ തന്നെ നല്ല ലോഡാണ്, ഇവിടെ എത്തുമ്പോഴേക്ക് തന്നെ ഒരു പരുവത്തിലായിരുന്നു, അത്രയും വെയിറ്റായിരുന്നു. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ജാഫർക്കാ പറഞ്ഞോ.
കുറച്ച് നടക്കിയത്, ഇപ്പൊ കുറച്ച് താഴെ ടൗണിന്ന് കുറച്ച് വിട്ട് മാറി വന്നു കഴിഞ്ഞാല് ഏതെങ്കിലും വണ്ടി കിട്ടുമോ നോക്കാം. അടുത്തത് സുല്യ പുത്തൂര് ഭാഗത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. നമുക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്, അപ്പൊ അതില് നമുക്ക് കുറച്ച് ദൂരം പോവാം. ഒരു സ്കൂട്ടി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്ന സ്ഥലത്തോളം പോവാം. എന്താ പേര് പറഞ്ഞേ? ഇജാസ്. ഇവരാണ് നമ്മള് കുറച്ച് ദൂരം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇനി അടുത്ത വണ്ടി ഏതാ കിട്ടുമോ നോക്കാം. ഇവിടെ നിന്നിട്ട് ഏതായാലും വണ്ടിക്ക് കൈ നീട്ടി നോക്കാം, ഏതെങ്കിലും വണ്ടി നിർത്തുമെങ്കിൽ നമുക്ക് കേറാം. ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇല്ല, മെയിൻ റോഡിൽ വന്നു. ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്, അപ്പൊ അതിന് നോക്കാം. കുറച്ച് ദൂരെ ഉള്ളൂ, പക്ഷെ മതി, നമുക്ക് അവിടുന്ന് അടുത്ത വണ്ടിക്ക് നോക്കാം. എന്റെ പേര് പറഞ്ഞ പ്രശാന്ത് എന്ന് പറഞ്ഞ വണ്ടി കിട്ടി. അടുത്തേ ഉള്ളൂ, പക്ഷെ നമുക്ക് അവിടുന്ന് അടുത്ത വണ്ടി നോക്കാം. അപ്പൊ ഇവരെ കിട്ടിയത് നമുക്ക് മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ്, അപ്പൊ അവർ ഇങ്ങോട്ടുള്ളതാണ്. നമുക്ക് ഇവിടുന്ന് തന്നെ അടുത്ത വണ്ടി നോക്കാം. അപ്പൊ നമുക്ക് അടുത്തൊരു വണ്ടിയും കൂടി കണ്ടിന്ത അൽത്താഫ് ഭായി ആണ്, നമുക്കൊരു ലിഫ്റ്റ് വന്നിന്. അപ്പൊ ഇവിടം വരെ പോവാൻ നോക്കാം, അപ്പൊ അതിൽ നമുക്ക് മാക്സിമം പോവാം. അപ്പോ എണ്ണ അടിക്കാൻ വേണ്ടി കയറിയിട്ടുള്ളേ. ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്റ്റില് പണ്ടോൾ താലൂക്കില് ബിസി റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് അച്ചാര് നേരെ അവിടുന്ന് മടിക്കേരിയിലേക്ക്, സുള്ള മടിക്കേരി അല്ല, മടിക്കേരി കൊടകില് നമ്മുടെ നിലക്കുറിച്ച് പൂട്ടിട്ടുണ്ട്. ആ ഒരു ആവേശത്തിലാണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത്. ഇവിടെയാണ് ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്. അങ്ങോട്ട് റൈറ്റിലോട്ട് പോയാൽ മടിക്കേരി റോട്ട്, ഇങ്ങോട്ട് എനിക്ക് ഇങ്ങോട്ട് പോകാം. അപ്പോൾ ഏകദേശം നമ്മളൊരു 10-30 കിലോമീറ്റർ വന്നില്ലേ, ഏകദേശം ഒരു 10-30 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട് നമുക്കിത്. മെൽക്കാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ മംഗലാപുരത്തു നിന്ന് നമ്മുടെ കൊടകിലേക്ക് മൈസൂരേക്കെല്ലാം പോകുന്ന മെയിൻ ഹൈവേ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് പുള്ളി ഇറക്കി. ഏകദേശം ഒരു 30 കിലോമീറ്ററോളം നമുക്ക് കിട്ടി. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഇഷ്ടംപോലെ ഹൈവേ ആയതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും തുടക്കത്തിൽ നമുക്ക് ഇവിടെ എത്തുന്നവരെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പേര് പറഞ്ഞു. ഇതാണ് നമ്മുടെ, ഞാൻ അൽത്താഫ് എന്നാണ്, മംഗലാപുരത്ത് തന്നെയാണ് വീട്. പിന്നെ പഠിച്ചതൊക്കെ മലയാളമാണ്. അത് ശരി, അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതെല്ലാം മലയാളം അറിയുന്ന ആളായതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. കന്നഡ, മലയാളം അങ്ങനെ കുറച്ച് ഭാഷകളൊക്കെ സംസാരിക്കും. പിന്നെ യാത്ര പോകാൻ അച്ഛനെയും പോയാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ടൗണിലുള്ളത്, ടൗണിൽ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. ഈ ജസ്റ്റ് ടൗണിൽ നമുക്ക് വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കുറച്ച് മുന്നോട്ട് പോയിട്ട് നമുക്ക് എല്ലാ വണ്ടിക്ക് കൈ കാണിച്ച് ഏതെങ്കിലും വണ്ടി നിർത്തുമോ നോക്കാം. അപ്പൊ എന്തായാലും യാത്ര തുടങ്ങി ഇതുവരെ വളരെ ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് വണ്ടിയും കിട്ടീന്, അത്യാവശ്യം ദൂരം സഞ്ചരിക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടി കിട്ടുമോ നോക്കാലോ. അതുപോലെ നമ്മളിപ്പോൾ ഡ്രോപ്പ് ചെയ്ത അൽത്താഫ് ഭായി നമുക്ക് ജ്യൂസ് അതുപോലെ കുറേ സ്നാക്സ് ഒക്കെ മേടിച്ച് നമ്മളെ ബാഗിലിട്ട് തന്നിട്ടുണ്ട്. അവരൊക്കെ സ്നേഹം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അത്. അതുപോലെ പുള്ളി നമ്പറൊക്കെ തന്ന്, ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് ആണ് നമ്മുടെ യാത്രയാക്കിയേക്കുന്നത്. ഒരു ലോറി നിർത്തിയിട്ടുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം.
ശരി, ഹൈവേയിൽ എവിടെ കിട്ടിയാലും മതി. ഞാൻ ഓളിൻ്റെ ട്രിപ്പ് അടിക്കുന്നത് ലിഫ്റ്റ് അടിച്ചിട്ട് വന്നു. നമുക്കൊരു വണ്ടി കിട്ടിയിട്ട് ഞാൻ വണ്ടി കയറാം. ഒരു മിനിറ്റ് ഞാൻ വണ്ടി കയറില്ല. അപ്പോൾ നമുക്ക് അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞാൽ ഒരാളെ ലോറി കയറിയിട്ടേക്കുന്നത്. പുള്ളി കുറച്ച് ദൂരമേ ഉള്ളൂ, അപ്പോൾ ഉള്ള ദൂരം നമുക്ക് ഇതിൽ പോകാം. അതാണ് നമുക്കിപ്പോൾ ഈ വണ്ടി ഉള്ളത് പുത്തൂര് വരെയാണ്. അപ്പോൾ പുത്തൂരിൽ നിന്ന് നമുക്ക് മടിക്കേരിയൊക്കെ സുള്ളിയിലേക്കായിട്ട് ഇഷ്ടം വണ്ടി വേറെ കിട്ടും. ഇതുകൊണ്ട് ഈ വണ്ടിയിൽ ആകാൻ കണ്ട ഞങ്ങൾ കിടക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവരെ ജീവിതം മന്ത്രിയിലാക്കാം. ഇവരെ പോലത്തെ ആൾക്കാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം ഉണ്ടായത്. ഇവരെ കൂട്ടത്തിലാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ലോങ് ട്രിപ്പെല്ലാം കിട്ടാൻ കിടന്നുറങ്ങിയിട്ട് പോകുക, നമ്മൾ ക്ഷീണം മാറ്റാനുള്ള സ്ഥലവും കൂടിയാണ്. കാരണം ഡ്രൈവർമാരുടെ ജീവിതം ഒരു വല്ലാത്ത ജീവിതമാണ്. കാരണം അവർക്ക് ഊണും ഉറക്കും ഒക്കെ ഇതിനകത്ത് തന്നെ ആയിരിക്കും. നമ്മൾ പുള്ളി പറഞ്ഞ് ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങാൻ പോവാന്ന്. അപ്പോൾ നമ്മളൊരു ചായയെല്ലാം കുടിച്ചിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പം വന്ന ലോറി. ഇത് പുത്തൂര് വരെ പോകുന്നുണ്ട്. ഞങ്ങളൊരു ചായയെല്ലാം കുടിച്ചിട്ട് എല്ലാം ഇറങ്ങാം. അങ്ങനെ ഇവിടെയാണ് ചായ കുടിക്കാൻ കയറിയത്. പുള്ളി നമുക്ക് ചായയും ഇതോ പുള്ളി നാസ കഴിച്ചു. എന്നോട് നാസ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശപ്പ്, ഞാൻ കഴിച്ചിട്ട് വന്നതുകൊണ്ട് വിശപ്പുണ്ടായിട്ടില്ല. അപ്പോൾ അവിടുന്ന് കഴിഞ്ഞ കുറച്ച് മുമ്പ് ജ്യൂസൊക്കെ കഴിച്ചതല്ലേ. അപ്പോൾ പുള്ളി നമുക്ക് ചായയൊക്കെ മേടിച്ച് തന്നു അടിപൊളി. നമ്മൾ പമ്പിൽ കയറിയിട്ടാണ്. ഇന്നെന്താണെന്ന് അറിയില്ല, ഞാൻ കയറുന്ന വണ്ടി മുഴുവൻ പെട്രോൾ പമ്പിൽ കയറി എണ്ണ അടിച്ചിട്ടാണ്. ഇന്ന് മൂന്നാമത്തെ വണ്ടിയാണ് ഞാൻ കയറുന്നതിൽ പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ അടിക്കുന്നത്. രണ്ട് കിലോമീറ്റർ അല്ലേ? അതെ, അപ്പൊ 2 കിലോമീറ്റർ കൂടെ നമുക്ക് ഈ വണ്ടിയിൽ യാത്രയേ ഉള്ളൂ. അപ്പൊ പുത്തൂരല്ലേ അത്? പുത്തൂര് എന്ന് പറഞ്ഞ സ്ഥലം. മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഇറങ്ങേണ്ട സ്ഥലമാണ്. ഇവരിങ്ങോട്ട് ഇരുന്ന് ലെഫ്റ്റിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങിയാണ്. പുത്തൂരാണ്, പുത്തൂര് ബൈപ്പാസ്. അപ്പോൾ ഞാനിവിടെ ഇറങ്ങുന്നു. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമായി. പുള്ളി ഇങ്ങോട്ടാണ് പോകുന്നത്, നമുക്ക് നേരെ ഹൈവേയിലേക്ക് കൂടി അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ അബ്ദുൾ റഷീദൊക്കെയാണ് നമ്മളിപ്പോൾ ഇത്രയും ഇവിടെ എത്തിച്ചത്. ഏകദേശം പുത്തൂരെത്തി നമ്മൾ. അപ്പോൾ റഷീദ്ക്ക ഇപ്പോൾ നമ്മളെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ഇനി അങ്ങോട്ടുള്ള വീഡിയോ കാണുക. അപ്പൊ ഞാനിപ്പോ അടുത്ത വണ്ടി തപ്പിയിട്ട് പോവാം. ഇതാണ് നമ്മൾ വന്ന വണ്ടി. പുള്ളി താത്ത പറഞ്ഞ് നമ്മൾ പോവാണ്. അപ്പൊ പുത്തൂര് ബൈപ്പാസിലാണ് ഉള്ളത്. അപ്പൊ നല്ല മഴയായത് കൊണ്ട് കുറച്ചു നേരം കയറി നിന്ന്. അപ്പൊ മഴ പോയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഏതെങ്കിലും ഒരു വണ്ടി കിട്ടുമോ നോക്കാം. ഞാൻ വണ്ടി കാത്തിരിക്കുമ്പോ പുറകിലൊരു കാഴ്ച കണ്ടു. അത് കാണുമ്പോ അത് എന്താന്ന് ചോദിച്ചിട്ട് അതും കൂടി കാണിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ഇത് കണ്ട നമുക്ക് മൊത്തത്തിൽ അഴിച്ച് മാറ്റാൻ പറ്റുന്ന രീതിയിൽ കോൺക്രീറ്റിൻ്റെ ഒരു വീട്. അത് പല ടൈപ്പിൽ ഉണ്ടാക്കുക. ഇത് ഭൂമിയിൽ കുഴിച്ച് വെക്കുന്നതൊന്നുമല്ല, ജസ്റ്റ് ഭൂമിയുടെ മേലെ വെക്കുന്ന, വാട്ടർ ലെവലാക്കിയിട്ട് ഒപ്പിച്ച് വെക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഇതിൻ്റെ മൊത്ത കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട മൊത്തം ബീമും സെക്ഷനും വെച്ചിട്ടാണ്. ഇത് നമ്മൾ ഫ്രണ്ട് ഗേറ്റ് പോലെ ആക്കി വെച്ചതാണ്. അപ്പോൾ ഇത് മുഴുവൻ കോൺക്രീറ്റാണ്. കോൺക്രീറ്റ് അല്ലാത്ത സാധനം എന്ന് പറയാൻ അതിനൊരു വിൻഡോ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ക്ലാമ്പ് ചെയ്ത് വെക്കുന്ന രീതിയാണ്. ഇത് ബീം തന്നെയാണ്. ഇതിൻ്റെ ജോയിൻ്റാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ സെപ്പറേറ്റ്. ഇതൊക്കെ സ്ലാബുകളാണ്. നമ്മൾ ഈ ബ്ലോക്കിന് പകരം ഒരടി വീതിയുള്ള സ്ലാബുകളാണ്. ഇതാണ് ആ ബീം ഇങ്ങനെ പോയേക്കുന്നത്. ബീം പോയിട്ട് മേലെയുള്ള ഉള്ള ജോയിൻ്റാണ് ഒരു സ്ഥലത്തുള്ളത്. അങ്ങനെ നാല് മൂലക്ക്, ഒരു സൈഡിൽ നാല് മൂലക്കാണ് ഇതിൻ്റെ ജോയിൻ്റ് വരിക. ഇതിപ്പം ഉണ്ടാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ജോയിൻ്റ് വരിക. ഇതിലിപ്പോൾ ആകെ ഉള്ളത് കോൺക്രീറ്റിന് പുറമേ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വിൻഡോൻ്റെ ഗ്ലാസ്, അതുപോലെ ഏറ്റവും സീലിംഗിൽ ചെയ്ത മെറ്റലിൻ്റെ ഇത്. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ പുറത്തുനിന്ന് കോൺക്രീറ്റ് അല്ലാത്ത സാധനം എന്നുള്ളത്. നല്ല രസമാണ്. ഇതിൻ്റെ അകം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി ഇവർ ഇവിടെ ചെയ്തു വെച്ച്. ഇതിൻ്റെ പണി ഫിനിഷായിട്ടൊന്നുമില്ല. ഇതണ്ട ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ആദ്യം കയറുമ്പം തന്നെ കാണുന്ന ഒരു ചെറിയൊരു സ്വിച്ച് ഔട്ട് പോലെ. ഒരു ഒറ്റ ബെഡ്റൂം സെക്ഷനിലാണ് വന്നത്. ഇവിടെ നമുക്ക് സോഫയും കാര്യം എന്തെങ്കിലും ഇടാം. ഇതണ്ട ഇത് നേരെ കാണാം. ഇതൊരു ബാത്റൂമിന് വേണ്ടി ചെയ്തൊരു പോർഷനാണ്. ഇതൊരു ബാത്റൂമാണ്. ഇതിൻ്റെ വർക്കൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. ഇത് ബെഡ്റൂം. അപ്പം ബെഡ്റൂമിൽ തന്നെ ഇതിന് തന്നെ നമ്മളൊരു സ്റ്റുഡിയോ എന്നൊക്കെ പറയാം. സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് പോലെ ഉള്ളതാ. കിച്ചൺ കാര്യങ്ങൾ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പം നിങ്ങൾക്ക് തോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ഒരു ക്യാബിൻ പോലെ കൊണ്ടുവെക്കാം. അതിന് എത്ര രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നശിച്ചുപോകുന്ന സാധനമല്ലോ, ഇതേപോലെ തിരിച്ച് അയച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ സീലിങ് എല്ലാം ചെയ്ത് നല്ല ഭംഗിയായിട്ട്, ഇപ്പോൾ ഈ പണി ഫിനിഷാകാതെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വേറെ ലെവലിൽ ലുക്ക് തന്നെ ആയിരിക്കും. കറണ്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനറേറ്ററിൽ നിന്ന് എങ്ങനെ വേണമെങ്കിൽ കറണ്ട് എടുത്തിട്ട് ചെയ്യേണ്ട ഔട്ട് പുറത്തുണ്ട്. ബാക്കി എല്ലാ ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. ഇത് പല പല ഇതിപ്പോൾ ഒരു ഇവിടെ ഒരു സാമ്പിളിന് വേണ്ടി ഇവർ ചെയ്ത് വെച്ചാണ്. ഞാനിത് യാത്രക്കടയിൽ പുത്തൂര് കണ്ടപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു വെറൈറ്റി കണ്ടുകൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. വേണ്ട അതിൻ്റെ സീലിംഗ് എല്ലാം ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇതിൻ്റെ പ്രത്യേകത അയച്ചു മാറ്റി എവിടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വീട്. നമ്മളെ സാധാ വീട് പോലെ ഫിക്സ്ഡ് അല്ല, എവിടെ വേണേലും കൊണ്ടു നടക്കാം. ഇതാണ് ആകർഷൻ, ഇതാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ഇവരാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഞാൻ ഇതിൻ്റെ ആളോട് ഞാൻ ആളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തരാം. ഇതാണ് ഇവരെ കോൺടാക്ട് നമ്പർ, 6364114337575. പിന്നെ അവരെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കയറി നിങ്ങൾക്ക് ഫോട്ടോയോ എൻ്റെ ബാക്കി ഡീറ്റെയിലൊക്കെ അറിയാം. ഇതിൻ്റെ മൊത്തം കാര്യം നമുക്ക് ഇവരെ ഇവിടെ ഒരാളുണ്ട്, അവരോട് നമുക്ക് ചോദിച്ചു നോക്കാം. എൻ്റെ ആള് എന്താ പേര്? കുറച്ച് ഉറക്കപ്പാണ്. ബഷീർ. ബഷീർക്ക് ഇത് നമുക്കിപ്പോൾ കേരളത്തിലേക്ക് ഇപ്പൊ ഒരു ആള് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട്, ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പൊ എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം അവര് പറയുന്ന ഇപ്പൊ രണ്ട് ബെഡ്റൂം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും? അത് ഇപ്പൊ നമ്മളൊരു കോൺസെപ്റ്റിൽ ഒരു സൈസിലാണ് ഇപ്പൊ തയ്യാറാക്കി. ആൾക്കാരുടെ റിക്വയർമെന്റ് എങ്ങനെയുണ്ട് അതിനനുസരിച്ചിട്ട് ഇതിനകത്ത് വലുതും ചെയ്യാം, ഇതിനകത്ത് ചെറുതും ചെയ്യാം. അപ്പം ബാക്കി ഇതിന്റെ ബാക്കി വിലയും കാര്യം ഡീറ്റെയിൽ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് നമ്പർ ഉണ്ടാവും, ഇവരെ വെബ്സൈറ്റും ഉണ്ട്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഇപ്പൊ ഓൾറെഡി നിങ്ങൾ സ്ക്രീനിലും കാണുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ഇവരുമായിട്ട് ആവശ്യമുള്ളവര് കോൺടാക്ട് ചെയ്യുക. സാർ പിന്നെ ഇതിന്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഡിറ്റാച്ചബിൾ. എല്ലാം ഇപ്പൊ ഇതില് ഏത് നിങ്ങൾക്ക് ഭൂമിന്റെ അകത്തേക്ക് പില്ലർ ഇടാനൊന്നുമില്ല, ഒന്നുമില്ല. ഭൂമിന്റെ ഗ്രൗണ്ട് ലെവലിലാണ് ഇപ്പൊ നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പൊ പില്ലറും സ്ലാബുമായിട്ടുള്ള ഒരു നിങ്ങൾക്ക് കാണിച്ചല്ല, ഒരു ക്ലാമ്പിലാണ് ജോയിന്റ്. പിന്നെ ഫ്ലോറും കോൺക്രീറ്റ് ഫ്ലോർ തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാ എവറിത്തിങ് റെഡിയാക്കി ഞാൻ തരുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു സ്ഥലത്തിൽ ചെയ്ത ഈ വീട് അവിടെ വേണ്ട എന്ന് വെച്ചാൽ ഇന്നൊരു സ്ഥലത്തിലേക്ക് മാറ്റാൻ കഴിയും, മാറ്റാൻ പറ്റും. എല്ലാം ഡിറ്റാച്ചബിൾ ആണ്, എല്ലാം പീസ് പീസ് ഇതാക്കിയിട്ട് പിന്നെ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ജോയിൻ ചെയ്യാൻ പറ്റും, വില വളരെ ഈസിയാണ്. പിന്നെ നിങ്ങൾ ഒരു ഓർഡർ ചെയ്താൽ 24 hours നമ്മൾ വീട് ഉണ്ടാക്കി തരും. അതാ പറയുന്നത്, ഒരു വീട് ഇവർ ഓർഡർ എടുത്തു കഴിഞ്ഞ 24 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വീട്. അതും സാധാ നമ്മളെ ഷെഡ് കെട്ടുന്ന പോലെ ഒന്നല്ല, ഫുള്ളി കോൺക്രീറ്റ്, നമ്മളെ സാധാ ഒരു വീടിനേക്കാൾ ഉറപ്പുള്ള രീതിയിൽ അവർ ചെയ്തു തരുന്നതാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ കുറച്ച് ഞാനൊരു ഫോട്ടോസും കൂടി എടുക്കുന്നുണ്ട്, അപ്പൊ അതും കൂടി ഞാൻ അറ്റൻഡ് ചെയ്യാം. സാർ ഇപ്പൊ ഒരു ടൈനി ഹോം എന്നാണ് നമ്മൾ കോൺസെപ്റ്റ്. അതായത് ഇപ്പൊ നിങ്ങളെ ഇപ്പോ വീട് ഏതെങ്കിലും സ്ഥലത്തുണ്ടാവും, നിങ്ങളെ തോട്ടം കാര്യങ്ങൾ ഏതൊരടുത്ത് വേറെ സ്ഥലത്തുണ്ടാവും. അപ്പൊ അവിടെ പോയി നിങ്ങൾ ഒരു വീക്കെൻഡിന് അല്ലെങ്കിൽ മന്ത്ലി ഒരിക്കലും പോയിട്ട് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടത് അങ്ങനത്തെ സ്ഥലത്തിലേക്ക് വളരെ ഇത് ചെയ്യാൻ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ റിസോർട്ട് ഇങ്ങനത്തെ വേറെ സ്റ്റേ ഹോമുകൾ ഉണ്ടാവില്ലേ, അവിടെ എല്ലാം ഇത് വളരെ നല്ല കാഴ്ചവെക്കുന്നത് സാധ്യമാണ്. നമ്മുടെ നേരത്തെ കണ്ട റെഡിമെയ്ഡ് വാൾ ഉണ്ടല്ലോ, അതിൻ്റെ വേറെ വേറെ മോഡലാണ് ഇത്. ഇതൊരു ഡിസൈന്, ഇത് വേറെ ഡിസൈന്. നിങ്ങൾക്ക് ഏത് ഡിസൈൻ? ഇതാ ഇത് വേറെ ഡിസൈന്. ഇപ്പം ഇതെല്ലാം എത്ര മീറ്റർ വേണമെന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ലെവലിലായിരിക്കും ചെയ്തു തരിക. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിലൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആകർഷൻ്റെ. അപ്പം നിങ്ങൾ അതിൽ ബന്ധപ്പെടുക. ഇത് വേറെ മോഡൽ, അത് വേറെ മോഡൽ. അതുപോലെ നമ്മുടെ ഡോഗ് ഹൗസാണ് ഇത്. ഇതും ജസ്റ്റ് കോൺക്രീറ്റ് തന്നെയാണ്. ആ ഇത് മാത്രമേ ഉള്ളൂ മെറ്റൽ, ഇത് നമ്മുടെ ഡോറ് മാത്രം, ബാക്കി മുഴുവൻ കോൺക്രീറ്റും കാര്യങ്ങളും ആണ്. നല്ല രസമുണ്ട്, എന്ത് രസമാണ് നോക്കിയ. അപ്പം അതും ഇതും അയച്ചു മാറ്റാൻ പറ്റുന്ന തന്നെയല്ലേ, ഇതും അയച്ചു മാറ്റാൻ പറ്റുന്ന ആ ലെവലിൽ തന്നെ. ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ, ഇതൊരു മോഡൽ വേറൊരു മോഡലും കൂടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ തന്നെ വേറൊരു മോഡലിത്. രണ്ട് മോഡലാണ് ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ഉള്ളത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ താല്പര്യമുണ്ടെങ്കിൽ അവർ പറഞ്ഞുതരും. പിന്നെ നമുക്ക് പാർക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിലേക്ക് വേണ്ട ഗാർഡൻ ബെഞ്ചസ് ഇതുണ്ട്, അതിൻ്റെ പല മോഡലുകളുണ്ട്.
ഇത് ഡോഗ് ഹൗസ് കുറച്ചും കൂടി വലിയ ടൈപ്പ്, കുറച്ച് വലിയതാണ്. അതിൻ്റെ എല്ലാ ഭാഗവും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു വീടിനേക്കാൾ സൗകര്യമുണ്ടല്ലോ. നമുക്കൊരു സ്കൂട്ടി കിട്ടിയിട്ടുണ്ട്, അവർ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, പക്ഷെ ആ ഉള്ള ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 5 കിലോമീറ്റർ നമുക്ക് സ്കൂട്ടിയിൽ കയറാം. എന്ന് പറഞ്ഞ സ്ഥലത്താണ്, നിങ്ങളുടെ പേരെന്താ പറഞ്ഞ ജാബിറ നമ്മളിവിടെ ചെയ്തത്. അപ്പൊ കുംബ്ര എന്ന് പറഞ്ഞ സ്ഥലം വരെ പുള്ളി ഉള്ളു. വീട് നമുക്ക് അടുത്ത വണ്ടിക്ക് പോവാം. നമുക്ക് അങ്ങനെ ഇവിടെ ഇറങ്ങിയ സ്ഥിതിക്ക് ഇവിടുന്ന് ഒരു ലോക്കൽ ചാനലിന്റെ ഒരു ഇന്റർവ്യൂ കിട്ടി. അവര് നമ്മളെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ പേരുമെന്ന് വിചാരിക്കാം, സുധി ചാനലാണ്. എനിക്ക് കന്നഡ അറിയില്ല, എന്താ അതിന്റെ പേരൊന്നും അറിയില്ല. ബാക്കി അവരൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഇതാണ് റഷീദ് ഭായ്, അൽ റയാ ഹോട്ടലിൻ്റെ ഓണറാണ്. ഇദ്ദേഹമാണ് നമുക്ക് വിളിച്ച് ഭക്ഷണം തന്നു, സൗജന്യമായിട്ടുള്ള ഭക്ഷണവും തന്നു, നല്ല അടിപൊളി ഭക്ഷണം തന്നു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് മറ്റേ ഇൻ്റർവ്യൂ കിട്ടിയത്. നല്ല ചോറ്, വറവ്, അച്ചാറ്, മുതൽകൂട്ട കറികൾ, ഇതൊക്കെയാണ് ഭക്ഷണത്തിൽ ഇവിടെ ഉണ്ടായത്. പിന്നെ അതുപോലെ കൂട്ടത്തിൽ നല്ല ഒരു അയില പൊരിച്ചത്. അയില പൊരിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൊരു പ്രത്യേക നല്ല ടേസ്റ്റ്. എനിക്ക് പൊതുവേ അയില പൊരിച്ച് ഇഷ്ടമല്ല, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. നല്ല പ്രത്യേകിച്ചൊരു തവാ ഫ്രൈയിലും ഗ്രേവിയും മസാല തീർന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ കുംബ്ര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഭക്ഷണം കഴിച്ചു, പിന്നെ ഒരു കന്നഡ ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടി ലിഫ്റ്റ് ചോദിച്ചിട്ട് പോകാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അധികം വണ്ടി കാണുന്നില്ല, നമുക്ക് ടൗൺ കഴിഞ്ഞിട്ട് നിൽക്കാം. അപ്പോൾ അപ്പുറത്തെ റോഡ് വന്ന് വരുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് ദൂരമേ ഉള്ളൂ, നമുക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്, നമുക്ക് അതിൽ പോവാം. സുള്ളിയിലെത്തി ഇവിടെ വരെ തോന്നുന്നു ഇവര് സുള്ളിയിലെത്തി ഇവര് എവിടെ ഇറക്കുമെന്ന് അറിയില്ല. ആ പോന്ന വണ്ടി കണ്ട അതിലാണ് നമ്മൾ വന്നത്. അവര് നമ്മളെ ഡ്രോപ്പ് ചെയ്ത് അവരിങ്ങോട്ട് ഇടത്തോട്ട് പോകണ്ടേ. അങ്ങനെ സുള്ളി ടൗണിലാണ് ഉള്ളത്. നമുക്ക് ടൗണിൽ നിന്ന് വിട്ടിട്ട് ടൗണിന്റെ അകത്ത് ഇറക്കി കഴിഞ്ഞ് കുറച്ച് അപ്പുറം പോലെ വല്ല ലോറിയോ വണ്ടിയോ എന്തെങ്കിലും കിട്ടും. അപ്പോൾ അത് കിട്ടുമെന്ന് നോക്കാം. ടൗണ് നല്ല നീട്ടുള്ള ടൗണാണ്, ഇത് ക്രോസ് ചെയ്യണം കുറച്ച് ടൈം എടുക്കും. അത്യാവശ്യം നല്ല ദൂരം നിന്ന് നടന്നേ. വണ്ടിയുടെ അല്ല, ഞാൻ കുറച്ച് നടന്നു, തുടക്കമല്ല, നടന്നു നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നടക്കാൻ പറ്റിയിട്ടില്ലല്ലോ.
ഓട്ടോറിക്ഷ കിട്ടിയിട്ടുണ്ട്, കുറച്ചപ്പുറം വരെ ഉണ്ട്. വണ്ടി ഇവിടം വരെ കിട്ടീന്, ഇനിയിപ്പോ അടുത്ത വണ്ടി നോക്കാം. ശരി. കൊറേ നേരം കൂടി വന്നിട്ട് നമുക്ക് ഇപ്പൊ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്, ഒരു സ്കൂട്ടിയാണ്. കൗടിച്ചാറ് എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ ഇവിടം വരെ ഈ വണ്ടി ഉള്ളു. അപ്പൊ ഇവിടെ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. നടത്തം തന്നെയാണ് നടത്തം. അപ്പൊ 7 മണി ആകാനാ. ഇപ്പോഴാണ് നമുക്കൊരു വണ്ടി കിട്ടിയത്. കൊറേ നേരം വണ്ടിക്കകത്തൊന്നും കിട്ടിയില്ല. ഇപ്പൊ മടിക്കേരി എത്തും, നമ്മള് കൊടകിലെത്തും. ഇപ്പൊ മനു എന്ന് പറഞ്ഞ ഇവരെ ലോറിയാണ് കിട്ടിയത്. അപ്പോ നല്ല ആടിപ്പാടിയിട്ട് എന്തായാലും നമ്മള് മടിക്കേരി എത്തും. പിന്നെ മടിക്കേരി സ്റ്റേ ചെയ്തിട്ട് പറ്റിയാൽ അവിടെ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ കാഴ്ചകളും കൂടി കാണണം. അതിനു വേണ്ടിയിട്ടാണ് അർജന്റായിട്ട് കൊടക് മടക്കേരിയിലേക്ക് നമ്മൾ പോകുന്നത്.